ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ 11 അംഗങ്ങൾ മന്ത്രിമാരാകും. പ്രൊഫസർ സി രവീന്ദ്രനാഥും എ സി മൊയ്തീനും മന്ത്രി പട്ടികയിൽ. പി ശ്രീരാമകൃഷ്ണൻ സ്പീക്കർ. ജില്ലയ്ക്ക് 3 മന്ത്രിമാരെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും. എ സി മൊയ്തീനും സി രവീന്ദ്രനാഥിനുമൊപ്പം സിപിഐയുടെ വി എസ് സുനിൽകുമാറും മന്ത്രിയായേക്കും. തൃശൂർ സ്വരാജ് റോഡിലെ ഇന്നർ ഫുട്പാത്ത് നവീകരണം തുടങ്ങിയിടത്ത് തന്നെ. തൃശൂർ പൂരത്തിന് മുൻപ് തീർക്കാനൊരുങ്ങിയ പദ്ധതി സാംസ്കാരിക നഗരിക്ക് അപമാനമായി. മയനൂർ ഗായത്രിപ്പുഴയിലെ പാറക്കടവിൽ 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. പാറമേൽപ്പടി സ്വദേശികളായ വിഷ്ണു, പ്രവീൺ എന്നിവരാണ് മരിച്ചത്. നെല്ലായി ജംഗ്ഷനിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. പന്തല്ലൂർ സ്വദേശി സുകുമാരനാണ് മരിച്ചത്. ആറ് കിലോ കഞ്ചാവ് സഹിതം 2 തമിഴ്നാട് സ്വദേശികളെ കോലടി എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ പിടികൂടി. തൃശൂർ നഗരത്തിൽ ചില്ലറ വിൽപ്പനക്കാർക്ക് വിതരണം ചെയ്യാനുള്ള കഞ്ചാവാണ് പിടികൂടിയതെന്ന് എക്സൈസ്. നിരോധനാജ്ഞയ്ക്കിടയിലും കൊടുങ്ങല്ലൂരിൽ വീടും വാഹനവും ആക്രമിച്ചു. മാളയിൽ സിപിഎം നേതാവിന്റെ വീടിനു നേരെയും ആക്രമണം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സിപിഎം മന്ത്രിമാരുടെ പട്ടികയ്ക്ക് അന്തിമരൂപമായി. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് മന്ത്രിമാരുടെ പട്ടികയ്ക്ക് ഏകദേശ ധാരണയായത്. പുതുക്കാട് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച സി രവീന്ദ്രനാഥും കുന്നംകുളം മണ്ഡലത്തിൽ നിന്ന് ജയിച്ച എ സി മൊയ്തീനും മന്ത്രിമാരാകും. പി ശ്രീരാമകൃഷ്ണൻ സ്പീക്കറാകും. ഇ പി ജയരാജൻ, തോമസ് ഐസക്, എ കെ ബാലൻ, ജെ മേഴ്സിക്കുട്ടിയമ്മ, കെ ടി ജലീൽ, ടി പി രാമകൃഷ്ണൻ, ജി സുധാകരൻ, കടകംപള്ളി സുരേന്ദ്രൻ, കെ കെ ശൈലജ എന്നിവരാണ് മന്ത്രി പട്ടികയിലെ മറ്റു പ്രമുഖർ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം എം മണി, എസ് ശർമ്മ എന്നിവരൊഴികെയുള്ള എല്ലാവരെയും മന്ത്രി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്തിമ തീരുമാനം തിങ്കളാഴ്ച സംസ്ഥാന സമിതിയിൽ പ്രഖ്യാപിക്കും. സിപിഐ അംഗങ്ങളായ വി എസ് സുനിൽകുമാറാണ് ജില്ലയിൽ നിന്ന് മന്ത്രിയായി പരിഗണിക്കപ്പെടുന്ന രണ്ടാമത്തെയാൾ. പിണറായി വിജയൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ബുധനാഴ്ച വൈകിട്ട് 5 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും. എൽ ഡി എഫ് മന്ത്രിസഭയിൽ 19 മന്ത്രിമാരുണ്ടാകുമെന്ന് എൽ ഡി എഫ് കൺവീനർ വൈക്കം വിശ്വൻ. സി പി എമ്മിന് 12 മന്ത്രിമാരും സിപിഐക്ക് 4 മന്ത്രിമാരും ജനതാദൾ എസ്, കോൺഗ്രസ് എസ്, എൻ സി പി എന്നിവർക്ക് ഓരോ മന്ത്രിസ്ഥാനവുമാണ് ലഭിക്കുക. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ബുധനാഴ്ച തീരുമാനമാകും. പുതുക്കാട് നിയോജക മണ്ഡലത്തിന്റെ ആദ്യ എം എൽ എ ആയ പ്രൊഫസർ സി രവീന്ദ്രനാഥ് തന്നെ ആദ്യ മന്ത്രി എന്ന പദവിയും കരസ്ഥമാക്കി. ലളിതമായ ജീവിതശൈലി കൊണ്ട് ഏവർക്കും പ്രിയങ്കരനാണ് രവീന്ദ്രനാഥ് മാഷ്. രണ്ടായിരത്തി 2011 കൊടകര നിയോജക മണ്ഡലത്തിന്റെ പേര് പുതുക്കാട് എന്നാക്കി മാറ്റിയത്. കൊടകര മണ്ഡലത്തിന്റെ അവസാന എം എൽ എയും പുതുക്കാടിന്റെ ആദ്യ എം എൽ എയും രവീന്ദ്രനാഥ് തന്നെയായിരുന്നു. പുതുക്കാട് നിന്ന് 3 തവണയും വൻ ഭൂരിപക്ഷത്തോടെ നിയമസഭയിലേക്കെത്തിയതോടെയാണ് രവീന്ദ്രനാഥിന് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണന ലഭിച്ചത്. പുതുക്കാടായി മാറുന്നതിന് മുൻപ് ഈ മണ്ഡലത്തിൽ നിന്ന് 1 മുഖ്യമന്ത്രിയും 2 മന്ത്രിമാരും ഉണ്ടായിട്ടുണ്ട്. 1970 സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി, 1980 ലോനപ്പൻ നമ്പാടനും 1987 മുതൽ 2006 വരെയുള്ള കാലയളവിൽ കെ പി വിശ്വനാഥൻ 2 തവണയും മന്ത്രിസ്ഥാനം വഹിച്ചിട്ടുണ്ട്. തികഞ്ഞ നയതന്ത്രജ്ഞനും ദീർഘവീക്ഷണവുമുള്ള പ്രൊഫസർ സി രവീന്ദ്രനാഥ് എൽ ഡി എഫ് മന്ത്രിസഭയിൽ എത്തുമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപേ അഭിപ്രായം ഉയർന്നിരുന്നു. ഒരു പതിറ്റാണ്ട് നീണ്ടുനിന്ന രവീന്ദ്രനാഥിന്റെ സുസ്ഥിര പദ്ധതി സംസ്ഥാനത്തിന് തന്നെ മാതൃകയായിരുന്നു. കാർഷിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മണ്ഡലത്തിൽ വൻ വികസന മുന്നേറ്റമാണ് രവീന്ദ്രനാഥ് കാഴ്ചവെച്ചത്. ലാളിത്യമാർന്ന ജീവിതശൈലി കൊണ്ട് സാധാരണക്കാരിൽ ഒരാളായി മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നതാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് എന്ന എം എൽ എയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രായഭേദമന്യേ എല്ലാവർക്കും മാഷാണ് രവീന്ദ്രനാഥ്. നമ്മുടെ എം എൽ എ മന്ത്രിയായി എന്നതിനു പകരം നമ്മുടെ മാഷ് മന്ത്രിയായി എന്നു പറയുന്നവരാണ് മണ്ഡലത്തിൽ അധികവും. നെല്ലായിക്കടുത്ത് പന്തല്ലൂരിൽ 1955 രവീന്ദ്രനാഥിന്റെ ജനനം.
സ്കൂൾ അധ്യാപകനായ കുന്നത്തേരി തെക്കേമഠത്തിൽ പീതാംബരൻ കർത്തയുടെയും ചേരാനല്ലൂർ ലക്ഷ്മിക്കുട്ടി കുഞ്ഞമ്മയുടെയും മകനാണ്. പന്തല്ലൂർ ജനതാ യു പി സ്കൂൾ, കൊടകര ജി എൻ ബി സ്കൂൾ, പുതുക്കാട് സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ, തൃശൂർ സെന്റ് തോമസ് സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു രവീന്ദ്രനാഥിന്റെ വിദ്യാഭ്യാസം. 1980 മുതൽ 2006 വരെ സെന്റ് തോമസ് കോളേജിൽ രസതന്ത്രം അധ്യാപകനായിരുന്നു. ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെയും സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായ പങ്ക് രവീന്ദ്രനാഥ് വഹിച്ചിട്ടുണ്ട്. സി പി എം കൊടകര ഏരിയ കമ്മിറ്റി അംഗവുമാണ്. തൃശൂർ കേരളവർമ്മ കോളേജിലെ റിട്ടയർഡ് അധ്യാപിക എം കെ കമലയാണ് ഭാര്യ. ഡോക്ടർ ലക്ഷ്മിദേവി, ജയകൃഷ്ണൻ എന്നിവരാണ് മക്കൾ. തൃശൂർ കാനാട്ടുകരയിലാണ് ഇപ്പോൾ താമസം. ടി സി വി ന്യൂസ്, പുതുക്കാട്. തൃശൂർ സെന്റ് തോമസ് കോളേജിലേക്ക് സൈക്കിളിൽ വന്നിരുന്ന രസതന്ത്ര അധ്യാപകൻ മന്ത്രിപദത്തിലെത്തുമ്പോൾ മുണ്ടശ്ശേരിയുടെ യഥാർത്ഥ പിൻഗാമിയായി മാറിത്തീരുമോയെന്ന കാത്തിരിപ്പും ആകാംക്ഷയുമാണ് സാംസ്കാരിക നഗരിക്കുള്ളത്. സെന്റ് തോമസ് കോളേജിലെ വകുപ്പ് മേധാവിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരിക്ക് ശേഷം വിദ്യാഭ്യാസ മന്ത്രിയായി പ്രൊഫസർ സി രവീന്ദ്രനാഥ് എന്ന രസതന്ത്ര അധ്യാപകൻ രംഗത്തു വരുമോ എന്ന കാത്തിരിപ്പിലാണ് സാംസ്കാരിക നഗരി. തൃശൂരിന്റെ സ്വന്തമെന്നതും സെന്റ് തോമസ് കോളേജിലെ അധ്യാപകരെന്നതുമാണ് ഇരുവരെയും സമാനരാക്കുന്നത്. 1957 EMS സർക്കാരിന്റെ ഭാഗമായി വിവാദമായ വിദ്യാഭ്യാസ ബിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് മുണ്ടശ്ശേരി മാസ്റ്റർ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടം നേടിയത്. അധ്യാപകനും മികച്ച പ്രഭാഷകനും കൂടിയായ പ്രൊഫസർ സി രവീന്ദ്രനാഥ് 2006 കൊടകര മണ്ഡലത്തിൽ മുൻമന്ത്രി കെ പി വിശ്വനാഥിനെ മലർത്തിയടിച്ചാണ് നിയമസഭയിലെത്തിയത്. പുതുക്കാടായി മാറിയ കൊടകര മണ്ഡലത്തിൽ 2011 റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച രവീന്ദ്രനാഥ് ഇത്തവണ തെരഞ്ഞെടുപ്പിലും 38,000+ വോട്ടിന്റെ ഭൂരിപക്ഷവുമായാണ് ഹാട്രിക്കോടെ അനിഷേധ വിജയം കുറിച്ചത്. കാർഷിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വികസന രംഗത്തും കക്ഷി രാഷ്ട്രീയത്തിനതീതമായ വ്യക്തമായ കാഴ്ചപ്പാടുള്ള പുതുക്കാടിന്റെ സ്വന്തം പ്രൊഫസർ ആ മികവ് മന്ത്രി പദവിയിലും കാഴ്ചവെക്കുമെന്നാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, ടി സി വി. ജില്ലയ്ക്ക് 3 മന്ത്രിമാരെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും. എ സി മൊയ്തീനും സി രവീന്ദ്രനാഥിനുമൊപ്പം സി പി ഐയുടെ വി എസ് സുനിൽകുമാറും മന്ത്രിയാകുമെന്നതാണ് നിലവിലെ സ്ഥിതി. അടുത്ത കാലത്തൊന്നും ജില്ലയ്ക്ക് ലഭിക്കാത്ത അപൂർവ ഭാഗ്യം ഇത്തവണ കയ്യെത്തും ദൂരത്ത് വന്നു നിൽക്കുന്നതിന്റെ ആവേശത്തിലാണ് ജില്ലയുടെ രാഷ്ട്രീയ മനസ്സ്. പ്രൊഫസർ സി രവീന്ദ്രനാഥിനൊപ്പം എ സി മൊയ്തീനും വി എസ് സുനിൽകുമാറിനും മന്ത്രി പദവി ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് എൽ ഡി എഫ് മുന്നണി. ജില്ലയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് വേണ്ടി മിന്നുന്ന പ്രകടനം നടത്തിയ ജില്ലയ്ക്കുള്ള അർഹിക്കുന്ന പാരിതോഷികം കൂടിയാകുമത്. കഴിഞ്ഞ മന്ത്രിസഭയിൽ സി എൻ ബാലകൃഷ്ണനും 2006 കെ പി രാജേന്ദ്രനുമാണ് ജില്ലയിൽ നിന്നും മന്ത്രി പദവിയിലെത്തിയവർ. പ്രാദേശിക തർക്കങ്ങൾ രൂക്ഷമായിരുന്ന കുന്നംകുളത്ത് സി എം പിയുടെ കരുത്തനായ സി പി ജോണിനെ മുട്ടുകുത്തിച്ച എ സി മൊയ്തീൻ കഴിഞ്ഞ ലോക്സഭ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ വിജയത്തിലേക്ക് നയിച്ച കരുത്തനായ സെക്രട്ടറിയാണ്. 2004 ഉപതെരഞ്ഞെടുപ്പിൽ വടക്കഞ്ചേരിയിൽ ലീഡറുടെ മകൻ കെ മുരളീധരനെ അട്ടിമറിച്ചുകൊണ്ടാണ് എ സി മൊയ്തീൻ ശ്രദ്ധേയനാകുന്നത്. സഹകരണ സംഘം പ്രവർത്തകൻ, തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ്, സി പി എം ഏരിയ സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള മൊയ്തീൻ 2004 ഉപതെരഞ്ഞെടുപ്പിലും 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വടക്കഞ്ചേരിയുടെ സാരഥിയായി. 2011 മുതൽ 5 സി പി എം ജില്ലാ സെക്രട്ടറിയായി. AISF AIYF സംസ്ഥാന പദവികൾ വഹിച്ചുകൊണ്ട് ശ്രദ്ധേയനായ വി എസ് സുനിൽകുമാർ 1993 AISF ദേശീയ സെക്രട്ടറിയായി. നിരവധി പ്രക്ഷോഭങ്ങളിൽ പടനയിച്ചുകൊണ്ട് ശ്രദ്ധേയനായ സുനിൽകുമാർ 2006 ചേർപ്പിലും 2011 കയ്പമംഗലത്തും വിജയം കുറിച്ച് MLA ആയി. കാൽനൂറ്റാണ്ടായി അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണനിലൂടെ UDF കുത്തകയാക്കിയിരുന്ന തൃശൂരിൽ ലീഡറുടെ മകൾ പത്മജയെ തറപ്പറ്റിച്ച വിജയം ചരിത്രത്തിൽ ഇടം നേടുന്നതാണ്. ചാനൽ ചർച്ചകളിലും ജനകീയ പ്രക്ഷോഭങ്ങളിലും പാർട്ടിയുടെ കരുത്തിട്ട് മുഖവും നിലപാടുകൾ പഠിച്ചവതരിപ്പിക്കുന്ന പോരാളിയും എന്ന നിലയിലാണ് വി എസ് സുനിൽകുമാർ ചിരപ്രതിഷ്ഠ നേടിയത്. അതേ മികവ് മന്ത്രിയെന്ന നിലയിലും സുനിൽകുമാറിനെ ആവർത്തിക്കാനാകുമെന്നാണ് സാംസ്കാരിക നഗരി പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ടി സി വി. നിർമ്മാണം ആരംഭിച്ച് 5 പിന്നിടുമ്പോഴും തൃശൂർ സ്വരാജ് റൗണ്ടിലെ ഇന്നർ ഫുട്പാത്ത് നവീകരണം തുടങ്ങിയിടത്ത് തന്നെ. December 20 ടൂറിസം മന്ത്രി എ പി അനിൽകുമാറാണ് ഇന്നർ ഫുട്പാത്ത് നവീകരണം ഉദ്ഘാടനം ചെയ്തത്. 2 ചെലവിൽ 1,000 നീളത്തിൽ ഇന്നർ ഫുട്പാത്ത് ഗ്രാനൈറ്റ് ഉപയോഗിച്ച് നവീകരിക്കാനുള്ള പദ്ധതിയാണ് സ്തംഭനാവസ്ഥയിലായത്. തൃശൂർ പൂരത്തിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കാനായി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ നിർമ്മിതി കേന്ദ്രമാണ് നിർമ്മാണം ആരംഭിച്ചത്. നടപ്പാതയിലെ മണ്ണ് നീക്കി കോൺക്രീറ്റ് നടത്തി ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിൽ തന്നെ പാകപ്പിഴകൾ വ്യക്തമായിരുന്നു. നടപ്പാതയിൽ തലങ്ങും വിലങ്ങും നിലനിന്നിരുന്ന ബോർഡുകളും പോസ്റ്റുകളുമൊന്നും നീക്കം ചെയ്യാതെ അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മാണമെന്നും ആരോപണമുയർന്നു. ഇതിനിടയിൽ കേബിളുകൾ സ്ഥാപിക്കുവാനായി കോൺക്രീറ്റ് ചെയ്ത നടപ്പാത വീണ്ടും വെട്ടിപ്പൊളിച്ചു. പലയിടങ്ങളിലും മണ്ണെടുത്തും കേബിളിട്ടും നടപ്പാതയാകെ ഇളക്കിമറിച്ചതല്ലാതെ യാതൊന്നും നടന്നില്ല. പൂരമടുത്തതോടെ തൃശൂർ ബിനി ജംഗ്ഷന് സമീപം അല്പമിടങ്ങളിൽ ഗ്രാനൈറ്റ് സ്ഥാപിച്ചു. അതോടെ നവീകരണം തീർന്നു.
കുണ്ടും കുഴിയുമായി കിടന്ന നടപ്പാത പൂരത്തിന് ജനങ്ങൾക്ക് ഭീഷണിയാകുമെന്ന ആശങ്ക ഉയർന്നതോടെ എല്ലാം മണ്ണിട്ട് മൂടി നിരപ്പാക്കി. ഇതിനിടയിൽ പൂരവും കഴിഞ്ഞു, തിരഞ്ഞെടുപ്പും കഴിഞ്ഞു. ഇപ്പോഴും നടപ്പാത നവീകരണം തുടങ്ങിയെടുത്ത് തന്നെ. വർഷങ്ങൾക്ക് മുമ്പ് കോടികൾ ചിലവിട്ട് തേക്കിൻകാട് സൗന്ദര്യവൽക്കരണം നടത്തിയതിന് സമാനമായി ടൂറിസം വകുപ്പിന്റെ ഫണ്ട് ആർക്കും ഉപകാരമില്ലാതെ നശിപ്പിച്ച മറ്റൊരു പദ്ധതിയെന്ന ചീത്തപ്പേരാണി നടപ്പാത നവീകരണത്തിന് ഇന്നുള്ളത്. തൃശൂരിന്റെ ജനപ്രതിനിധിയായി വിജയിച്ച വി എസ് സുനിൽകുമാർ അടക്കമുള്ളവർ മന്ത്രിസ്ഥാനത്തേക്ക് ചുവടുവെക്കാനൊരുങ്ങുമ്പോൾ സാംസ്കാരിക നഗരിക്ക് അപമാനമായി നിലകൊള്ളുന്ന പദ്ധതിക്ക് ശാപമോഷം നൽകാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പൂരനഗരിയുടെ ആവശ്യം. ടി സി വി ന്യൂസ്, തൃശൂർ. മയനൂർ ഗായത്രിപ്പുഴയിലെ പാറക്കടവിൽ രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കുണ്ടാഴി പാറമേൽപ്പടി അകമ്പാടത്ത് കീർത്തിയിൽ സുരേഷിന്റെ മകൻ 18 വയസ്സുള്ള വിഷ്ണു, കീർത്തിയിൽ പ്രസാദിന്റെ മകൻ 17 വയസ്സുള്ള പ്രവീൺ എന്നിവരാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് കുടുംബത്തിലെ മറ്റു കുട്ടികൾക്കൊപ്പം കുളിക്കാനിറങ്ങിയപ്പോൾ വിഷ്ണു മുങ്ങിത്താഴുകയായിരുന്നു. രക്ഷിക്കാൻ ശ്രമിച്ച പ്രവീണും ഒപ്പം വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്നു. കൂടെയുണ്ടായിരുന്ന കുട്ടികൾ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല. വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന ഇവരെ കുറെ നേരത്തെ തിരച്ചിലിന് ശേഷമാണ് കണ്ടെത്തിയത്. ഉടനെ ഒറ്റപ്പാലം വള്ളുവനാട് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരിച്ച വിഷ്ണു മുംബൈയിൽ നിന്ന് അവധിക്കാലം ചെലവഴിക്കാൻ നാട്ടിലെത്തിയതാണ്. വിഷ്ണു മുംബൈയിൽ ബികോം വിദ്യാർത്ഥിയും പ്രവീൺ തിരുവല്ലാമലയിൽ പ്ലസ് ടു വിദ്യാർത്ഥിയുമാണ്. ദേശീയപാതയിലെ നെല്ലായി ജംഗ്ഷനിലുണ്ടായ അപകടത്തിൽ മധ്യവയസ്കൻ മരിച്ചു. പന്തലൂർ തറയിൽ വീട്ടിൽ 55 വയസ്സുള്ള സുകുമാരനാണ് മരിച്ചത്. നെല്ലായി ജംഗ്ഷനിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ ഇയാൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ കാറിടിച്ചായിരുന്നു അപകടം. ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 6 കിലോ കഞ്ചാവ് സഹിതം 2 തമിഴ്നാട് സ്വദേശികളെ കോലടി എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ പിടികൂടി. തമിഴ്നാട് സ്വദേശികളായ പെരുമാൾ, മാവീരൻ എന്നിവരാണ് കഞ്ചാവ് സഹിതം പിടിയിലായത്. മാരുതി ഒമിനി വാനിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. വിയൂരിൽ വാഹന പരിശോധനയ്ക്കിടയിലാണ് ഇവർ പിടിയിലായത്. തൃശൂർ നഗരത്തിൽ ചില്ലറ വിൽപ്പനയ്ക്കായാണ് കഞ്ചാവ് എത്തിക്കുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയായി കോലഴി എക്സൈസ് റേഞ്ച് 12 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. 6 കേസുകളിലായി 6 പ്രതികളും ഒമ്നി വാൻ, ബൈക്ക് എന്നിവയും പിടികൂടിയിട്ടുണ്ട്. എക്സൈസ് ഇൻസ്പെക്ടർ വി ആർ ദേവദാസിന്റെ നേതൃത്വത്തിൽ പ്രിവന്റീവ് ഓഫീസർമാരായ ശിവശങ്കരൻ, വിപിൻ, എക്സൈസ് ഓഫീസർമാരായ കൃഷ്ണപ്രസാദ്, സുധീർ ഗോപൻ, ഡിക്സൺ മോഹനൻ, ജോസ്, ഡീജൻ എന്നിവരാണ് കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. എടവലെങ്കിൽ ബി ജെ പി പ്രവർത്തകൻ പ്രമോദ് തലക്കടിയേറ്റ് മരിച്ചതിനെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് 11 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 7, മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 4 അക്രമ സംഭവങ്ങളാണ് ഉണ്ടായത്. എടവലെങ്കിൽ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസും CITU ഓഫീസും തല്ലിത്തകർത്ത സംഭവം, പഞ്ചായത്ത് അംഗത്തിന്റെ ഉൾപ്പെടെ 3 വീടുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ, അനുമതിയില്ലാതെ പ്രകടനം എന്നിവയാണ് കൊടുങ്ങല്ലൂർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ. പടിഞ്ഞാറെ വെമ്പലൂരിൽ 1 വീടിനും 2 വാഹനങ്ങൾക്കും നേരെ വെള്ളിയാഴ്ച രാത്രിയിലുണ്ടായ ആക്രമണവും, ആലിയിൽ ശനിയാഴ്ച രാത്രി വീടും കാറും തല്ലിത്തകർത്ത സംഭവം ഉൾപ്പെടെ 4 കേസുകളുമാണ് മതിലകം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിരോധനാജ്ഞയ്ക്കിടയിലും കൊടുങ്ങല്ലൂരിൽ അക്രമം. ശ്രീനാരായണപുരം ആലയിലാണ് അക്രമം നടന്നത്. മുൻമന്ത്രി വി കെ രാജന്റെ പേഴ്സണൽ സ്റ്റാഫും CPI ലോക്കൽ സെക്രട്ടറിയുമായിരുന്ന ചക്കന്തറ ബിജുവിന്റെ വീടിനും വാഹനത്തിനും നേരെയായിരുന്നു ആക്രമണം. ഞായറാഴ്ച പുലർച്ചെ 1:30 സംഭവം. വീടിന്റെ ജനൽ ചില്ലുകൾ തല്ലിത്തകർത്ത ശേഷമാണ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന മാരുതി കാർ അടിച്ചു തകർത്തത്. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴേക്കും അക്രമികൾ ഓടി രക്ഷപ്പെട്ടു. മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മാള അണ്ണല്ലൂരിൽ CPM നേതാവിന്റെ വീടിന് നേരെ ആക്രമണം. സഹകരണ ബാങ്ക് പ്രസിഡന്റ് കൂടിയായ CK തിലകന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. ഞായറാഴ്ച പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നിട്ടുണ്ട്. വീടിന്റെ 2 ഭാഗത്തെ ജനലുകളെ ചില്ലുകളും തകർത്തിട്ടുണ്ട്. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴേക്കും അക്രമികൾ വാഹനത്തിൽ രക്ഷപ്പെടുകയായിരുന്നു. നിയുക്ത MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ സ്ഥലം സന്ദർശിച്ചു. മാള പോലീസ് കേസെടുത്തു. വടാനപ്പള്ളി ബീച്ചിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷ അക്രമി സംഘം തകർത്തു. വടാനപ്പള്ളി ബീച്ച് സ്വദേശി കുട്ടൻപാറ സുജിത്തിന്റെ ഓട്ടോയാണ് തകർത്തത്. റെക്സിൻ, സീറ്റുകൾ എന്നിവ പൂർണ്ണമായും കീറി നശിപ്പിച്ച നിലയിലാണ്. വൈപ്പർ ഉൾപ്പെടെയുള്ളവയും കേടുവരുത്തിയിട്ടുണ്ട്. വടാനപ്പള്ളി സെന്ററിലെ ഓട്ടോ ഡ്രൈവറാണ് സുജിത്ത്. സംഭവത്തിൽ ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU, നാട്ടിക ഏരിയ കമ്മിറ്റിയും CPM മണലൂർ ലോക്കൽ കമ്മിറ്റിയും പ്രതിഷേധിച്ചു. പ്രതിഷേധ സൂചകമായി CITU യൂണിയനിലെ ഓട്ടോ ഡ്രൈവർമാർ സർവീസ് നിർത്തിവച്ചു. വലപ്പാട് CI R രതീഷ് കുമാർ, വടാനപ്പള്ളി SI S അഭിലാഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി. നിയുക്ത MLA മുരളി പെരുന്നല്ലി സ്ഥലത്തെത്തിയിരുന്നു. ചെറ്റുവയിൽ തർക്കത്തെ തുടർന്ന് അയൽവാസിയായ യുവാവിന് വെട്ടേറ്റു.
ചേറ്റുവ കോട്ട സ്വദേശി പുതുവീട്ടിൽ നാസറിനാണ് വെട്ടേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് നാസറിന്റെ അയൽവാസി തീയാടി വീട്ടിൽ സുരേഷിനെ വാടാനപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഞായറാഴ്ച വൈകിട്ട് 6:30 സംഭവം. നാസറിന്റെ വീട്ടിലെ ആട് സുരേഷിന്റെ വീട്ടുവളപ്പിലെ ചെടി തിന്നതാണ് തർക്കത്തിന് കാരണം. വിറക് വെട്ടുകയായിരുന്ന സുരേഷ് തർക്കത്തിനിടെ കയ്യിലുണ്ടായിരുന്ന വെട്ടുകത്തി കൊണ്ട് നാസറിനെ വെട്ടുകയായിരുന്നു. തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഇയാളെ FC ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവം നടന്നയുടനെ സ്ഥലത്തെത്തിയ വാടനപ്പള്ളി പോലീസ് സുരേഷിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. എല്ലാ മേഖലയിലും വൈജാത്യം നിലനിൽക്കുന്ന ഭാരതത്തിന് യോജിച്ച തരത്തിലാണ് മഹത്തായ ഭരണഘടന രൂപീകരിച്ചിട്ടുള്ളതെന്ന് ഹൈക്കോടതി ജഡ്ജി ബാബു പി ജോസഫ് പറഞ്ഞു. കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച പ്രഭാഷണ പരമ്പരയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും കൂടായി മാറിയ ഇന്ത്യയെ മറ്റേതൊരു രാഷ്ട്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും ഭരണഘടനയുടെ സവിശേഷതയാണെന്നും ബാബു പി ജോസഫ് കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഭരണഘടനയ്ക്കൊരാമുഖം എന്ന വിഷയത്തിൽ നടന്ന പ്രഭാഷണത്തിൽ തൃശൂർ ഗവൺമെന്റ് ലോ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ബിനു പൂർണമോദൻ ചോലയിൽ മോഡറേറ്ററായി. തൃശൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MB ജോസ്, കേരള ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി ജനറൽ സെക്രട്ടറി ജോസഫ് ജോൺ, പ്രൊഫസർ ജോർജ് അലക്സ് തുടങ്ങിയവർ പങ്കെടുത്തു. വാർത്തകളിൽ ഇനി കാഴ്ചവട്ടം. തോറ്റതെന്തുകൊണ്ട് ജയിച്ചതെന്തുകൊണ്ട് എന്ന ആത്മപരിശോധന നടത്തുകയും വിലയിരുത്തുകയും ചെയ്യുന്ന തിരക്കിലാണ് മുന്നണികൾ. തിരഞ്ഞെടുപ്പിന്റെ ബാക്കിപത്രമായി തോൽവിയിലേക്ക് പിന്തിരിഞ്ഞ് നോക്കിയിട്ടും രാജാവ് നഗ്നനാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തവരുടെ പരിതാപകരമായ കാഴ്ചകളിലേക്ക്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവി അറിഞ്ഞയുടനെ മുതിർന്ന കോൺഗ്രസ് നേതാവും രാജ്യസഭാംഗവുമായ ദിഗ്വിജയ് സിംഗ് ഇങ്ങനെ പൊട്ടിത്തെറിച്ചു, കോൺഗ്രസിൽ അടിയന്തര ശസ്ത്രക്രിയ വേണം എന്ന് വെച്ചാൽ പഴകിയ ചില്ലകളും ദ്രവിച്ച കൊമ്പുകളും മുറിച്ചു നീക്കണം, ക്യാൻസർ പിടിച്ച ഭാഗങ്ങളും മുറിച്ചു നീക്കണം, ശസ്ത്രക്രിയ അടിയന്തരമായി വേണമെന്നും ദിഗ്വിജയ് സിംഗ് പറഞ്ഞു. സോളാർ കേസ് പോലെ, പാമോയിൽ കേസ് പോലെ, ബാർകോഴ കേസ് പോലെ അങ്ങനെ കൊല്ലങ്ങളോളം തത്തകോ പിത്തകോ വെച്ച് നീട്ടരുതെന്നർത്ഥം. പക്ഷേ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ആരെയും മുറിക്കാൻ പോകുന്നില്ല. അതാണ് കോൺഗ്രസിന്റെ ഗതികേട്. തോറ്റതെങ്ങനെയെന്ന് ആർക്കും ഒന്നും അറിയില്ല. ഇപ്പോഴും തൊടുന്യായങ്ങൾ മാത്രം. ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാത്തത് കൊണ്ടാണത്രേ തോൽവി. കഴിഞ്ഞ 4 വർഷമായി കേരളം കേട്ടത് അഴിമതി ആരോപണങ്ങൾ മാത്രമായിരുന്നു, നാറ്റക്കേസുകളായിരുന്നു. കോൺഗ്രസ്സുകാരെ പോലും നാണം കെടുത്തുന്ന അഴിമതി ആരോപണങ്ങളാണ് തിരിച്ചടിക്ക് കാരണമെന്ന് സമ്മതിക്കേല. ആരോപണമില്ലാതെ ഒരു മന്ത്രിത്തരി. ആരോപണങ്ങളിൽ ചിലപ്പോൾ സത്യമില്ലായിരിക്കാം, പക്ഷേ ആരോപണങ്ങളില്ലാതെ സത്യസന്ധമായി സുതാര്യമായി ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞോ? ഏറ്റവും ഒടുവിൽ വിജിലൻസ് ഡയറക്ടർ വിൻസനം പോൾ കഴിഞ്ഞ ജൂണിൽ ആഭ്യന്തരമന്ത്രിക്ക് സമർപ്പിച്ച PWD അഴിമതിയുടെ അന്വേഷണ റിപ്പോർട്ട് മാധ്യമങ്ങളിൽ വെളിച്ചം കണ്ടു. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി 2 മന്ത്രിമാർ നടത്തി എന്ന് റിപ്പോർട്ടിൽ. ഘടകകക്ഷികളല്ലേ, ഒന്നും പറഞ്ഞില്ല, ഒരു നടപടിയുമില്ല. കത്തുന്ന പുരയിൽ നിന്ന് ഘടകകക്ഷികളും കോടികളുടെ കഴുക്കോൽ ഊരി ഓടുകയായിരുന്നു. VD സതീശനും TN പ്രതാപനും രാജാവ് നഗ്നനാണെന്ന് പറയുന്നുണ്ട്. പോകുന്ന പോക്കിൽ കൂട്ടത്തോടെ പാസാക്കി കൊടുക്കൽ ജനങ്ങൾക്ക് സംശയമുണ്ടാക്കിയെന്ന് സതീശൻ. ലക്ഷങ്ങളുടെ TA ഓരോ ദിവസവും എഴുതി വാങ്ങിയ മഹാന്മാരുമുണ്ടായിരുന്നു. എന്തൊരാക്രാന്തം. തൃശൂരിൽ തോറ്റതിന് പത്മജ പറയുന്നു പിന്നിൽ നിന്ന് കുത്തി, സീനിയർ നേതാക്കൾ സഹകരിച്ചില്ല. പിന്നിൽ നിന്ന് മാത്രമല്ല മുന്നിൽ നിന്ന് പോലും കുത്തുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയം തൃശൂരിന് മാത്രമല്ല ശാപമെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം. ഗ്രൂപ്പിനെ പാല് കൊടുത്തു വളർത്തുന്ന ഒട്ടേറെ പേർ തൃശൂരിലുണ്ട്. അവർക്കൊക്കെ ഇനി നല്ലൊരു ധ്യാനത്തിന് പോകാം. ഇതൊക്കെ ഇടതുമുന്നണിക്കും പാഠമാകണം. അഴിമതി ആരോപണങ്ങളിൽ മനസ്സുമടുത്താണ് ജനം UDFനെ തോൽപ്പിച്ചതെന്ന് LDF മറക്കരുതെന്ന് സാരം. മുൻ ഇടതുമുന്നണിയുടെ കാലത്തും ചില മന്ത്രിമാരെ കുറിച്ച് ആരോപണങ്ങളുണ്ടായിരുന്നു. സുതാര്യമായ അഴിമതിരഹിത ഭരണം ജനം ആഗ്രഹിക്കുന്നു. എല്ലാവരും ഇടതുമുന്നണിക്കാരായതുകൊണ്ടല്ല ജനം UDFനെ തള്ളിയതെന്ന് വ്യക്തം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ LDFന് 2.27% വോട്ട് കുറവാണെന്നത് ഓർക്കണം. UDFന് 7.03% കുറഞ്ഞു. സോളാറിന്റെ മധുരം നുണയാൻ തലയിൽ മുണ്ടിട്ടു പോയവരും അഴിമതിയുടെ ചക്രക്കൂടത്തിൽ നിന്ന് കൈയിട്ട് വാരിയവരും കോടികൾ അടിച്ചുമാറ്റി ആശുപത്രി വരെ വാങ്ങുന്നവരുമുണ്ടെന്ന് വോട്ടർമാർക്കറിയാം. തെരഞ്ഞെടുപ്പിന്റെ ബാക്കിപത്രം ശരിക്കും അതാണ്. ജയിച്ചവരുടെ മഹിമയല്ല തോൽവിക്ക് കാരണമെന്ന് സാരം. അനുബന്ധം.
വി എസിനെ ആയിരിക്കും എൽ ഡി എഫ് ആദ്യം ശരിയാക്കുക എന്ന് താൻ പറഞ്ഞത് ശരിയായില്ലേ എന്ന് വി എം സുധീരന്റെ ചോദ്യം. അതൊക്കെ ശരി തന്നെ, പക്ഷെ സുധീരനെ ശരിയാക്കാൻ വരുന്നുണ്ടല്ലോ വിവിധ ഗ്രൂപ്പുകളിലെ അംഗച്ഛേവകന്മാർ വടക്കുനിന്നും തെക്കുനിന്നും. ദേ പത്മജ, തൃശൂരിലെ കുറെ പേരെ ശരിയാക്കണമെന്ന് പറഞ്ഞാണ് കലി തുള്ളി വരവ്. ഇനി ഇവരൊക്കെ സുധീരനെ വെച്ചേക്കുമോ ശരിയാക്കുമോ എന്ന് മാത്രം അറിയാൻ നമുക്ക് കാത്തിരിക്കാം. ശുഭം. മറ്റു വാർത്തകളിൽ, അത്താണി പെട്രോൾ പമ്പിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. അത്താണി ഉദയനഗർ സ്വദേശി ആലപ്പാട്ട് വീട്ടിൽ 22 വയസ്സുള്ള സിൻഡോയാണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ട മറ്റൊരു ബൈക്ക് യാത്രക്കാരനായ ചേലക്കര സ്വദേശി മുണ്ടപ്ലാക്കൽ വീട്ടിൽ സണ്ണിക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചുവീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സിൻഡോയെ ഉടൻ തന്നെ മുളകുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വടക്കാഞ്ചേരി ഹൈവേ പോലീസും മെഡിക്കൽ കോളേജ് പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷയിൽ ദേശീയ തലത്തിൽ 8-ാം റാങ്ക് നേടി തൃശൂരിൽ നിന്നൊരു അഭിമാന താരം. എസ് സ്വാതി എന്ന വിദ്യാർത്ഥിനിയാണ് ദേശീയ തലത്തിൽ മിന്നും താരമായി മാറിയത്. സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷയിൽ ഇന്ത്യയിൽ 8-ാം റാങ്ക്, സംസ്ഥാനത്ത് 2-ാം റാങ്ക്, ജില്ലയിൽ 1-ാം റാങ്ക്, ഇങ്ങനെ അഭിമാന നേട്ടം കൈവരിച്ച ഈ കൊച്ചുമിടുക്കി തൃശൂരിന്റെ അഭിമാന താരമായി മാറുകയാണ്. പോട്ടോർ ഭാരതീയ വിദ്യാഭവനിലെ സയൻസ് വിദ്യാർത്ഥിനിയായ സ്വാതി എസ് ആണ് പഠനത്തിൽ മികവ് തെളിയിച്ച് ദേശീയ ശ്രദ്ധ നേടിയത്. തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപം താമസിക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ മാടശ്ശേരി സജി പോൾ, ചേർപ്പ് ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷൈബി എന്നീ ദമ്പതികളുടെ മൂത്ത മകളാണ് സ്വാതി. സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ A1 നേടിയെന്ന് മാത്രമല്ല 98% മാർക്കും ഈ താരം കൈപ്പിടിയിലൊതുക്കി. എനിക്കിപ്പോൾ എഴുതിയ സി ബി എസ് ഇ 12th എക്സാമിൽ ഫുൾ A1 ഉണ്ട്, 98% ഉണ്ട്. അതേപോലെ ഓൾ ഇന്ത്യ ലെവലിൽ 8th പൊസിഷനിൽ വരുന്നുണ്ട്. പിന്നെ ഡിസ്ട്രിക്ട് ലെവലിലും ടോപ്പായിട്ടാണ് വരുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. ഇനി റാങ്ക് എന്നുള്ള ഐഡിയ ഒന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല, പക്ഷെ അതിങ്ങനെ ഇപ്പോൾ അറിയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. 500-ൽ 490 മാർക്കും നേടിയ സ്വാതി ദേശീയ തലത്തിലെ 1-ാം സ്ഥാനത്തേക്കാൾ 7 മാർക്കിന് മാത്രം പിറകിലാണ്. 10-ാം ക്ലാസ് പരീക്ഷയിലും ഈ കൊച്ചു വലിയ മിടുക്കി ഫുൾ A+ എന്ന അഭിമാന നേട്ടം കൈവരിച്ചിരുന്നു. മെഡിസിൻ എൻട്രൻസ് പരീക്ഷ എഴുതി ഫലത്തിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥിനി. അതേസമയം മെഡിസിൻ പൂർത്തീകരിച്ച് സിവിൽ സർവീസിൽ ചേരാനാണ് സ്വാതിയുടെ ആഗ്രഹം. ടിസി വിനോസ്, തൃശൂർ. കാലപ്പഴക്കം കൊണ്ട് ബലം ക്ഷയിച്ച കെട്ടിടഭാഗങ്ങൾ അടർന്നു വീഴുന്നത് വഴിയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. തൃശൂർ എം ജി റോഡിലെ കാരിക്കത്ത് ലൈനിൽ ഡി സി സി ഓഫീസിന് സമീപം ആൾതാമസമില്ലാത്ത കെട്ടിടത്തിന്റെ സൺഷെയ്ഡിന്റെ ഭാഗങ്ങളാണ് അടർന്നു വീണുകൊണ്ടിരിക്കുന്നത്. റോഡിലൂടെ കടന്നുപോകുന്നവർക്ക് ഇത് അപകട ഭീഷണി ഉയർത്തുകയാണ്. വീട്ടുകാർ താമസം മാറിയതിനു ശേഷം കെട്ടിടം പിന്നീട് കമ്പ്യൂട്ടർ സ്ഥാപനമാക്കി ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ കുറെ കാലങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുകയാണ് കെട്ടിടം. മൊത്തമായി തന്നെ തകർന്നു വീഴുമെന്ന ഭയത്തിലാണ് സമീപത്തുള്ളവരും റോഡിലൂടെ കടന്നുപോകുന്നവരും. സാംസ്കാരിക നഗരിയിലെ സ്വർണ വ്യാപാര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഗുഡ്വിൻ ജ്വല്ലേഴ്സിന്റെ 1-ാം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായി. തൃശൂർ കുറുപ്പ റോഡിലെ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ഗുഡ്വിൻ ഗ്രൂപ്പ് ചെയർമാൻ എ ജി മോഹനൻ, ശാന്താ മോഹനൻ, മേയർ അജിത ജയരാജൻ, കൌൺസിലർ എം എസ് സമ്പൂർണ, മുൻ എം എൽ എ തേറമ്പിൽ രാമകൃഷ്ണൻ, സിനിമാ താരം ജയരാജ് വാര്യർ, സംഗീത സംവിധായകൻ രതീഷ് വേഗ, വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന പ്രസിഡന്റ് ബിന്നി ഇമ്മിട്ടിയർ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ഗുഡ്വിൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർമാരായ എ എം സുനിൽകുമാർ, എ എം സുധീർ കുമാർ എന്നിവർ സ്വാഗതം നേർന്നു. മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ ആദ്യവിൽപ്പന നിർവഹിച്ചു. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, ഉപഭോക്താക്കൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ മാനേജിംഗ് ഡയറക്ടർമാരായ എ എം സുനിൽകുമാർ, എ എം സുധീർ കുമാർ, കുടുംബാംഗങ്ങൾ എന്നിവർ ചേർന്ന് ഷോറൂമിന്റെ 1-ാം പിറന്നാൾ കേക്ക് മുറിച്ചു. ഗുഡ്വിൻ ഗ്രൂപ്പ് ജനറൽ മാനേജർ പി ജി ബൈജു നന്ദി പറഞ്ഞു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഈ മാസം 30 വരെ എല്ലാ പർച്ചേസുകൾക്കും മികച്ച ഡിസ്കൗണ്ടുകളുമായി മെഗാ ഡിസ്കൗണ്ട് ഓഫർ ഒരുക്കിയിട്ടുണ്ട്. പരിശുദ്ധവും വ്യത്യസ്തങ്ങളുമായ വൻ ആഭരണ ശ്രേണിയാണ് മികച്ച ഓഫറുകളോടെ ഗുഡ്വിൻ ജ്വല്ലേഴ്സിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ചെറുതുരുത്തി പുതുശ്ശേരിയിൽ ബസ് നിയന്ത്രണം വിട്ട് മാങ്ങ ഗോഡൌണിലേക്ക് ഇടിച്ചുകയറി. ബസ്സിലുണ്ടായിരുന്ന നിരവധി പേർക്ക് പരിക്കേറ്റു. ദേശമംഗലത്ത് നിന്ന് ഷൊർണൂരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ മുൻഭാഗത്തെ ചക്രം പൊട്ടിയതുമൂലമാണ് ബസിന്റെ നിയന്ത്രണം വിട്ടതെന്ന് യാത്രക്കാർ പറയുന്നു. റോഡ് സൈഡിലെ തെങ്ങിൽ ഇടിച്ചാണ് ബസ് നിന്നത്.
ബസ്സിൽ തിരക്ക് കുറവായതും ഞായറാഴ്ച അവധിയായതിനാൽ മാങ്ങ ഗോഡൌണിൽ പണിക്കാർ ഇല്ലാത്തതും കൂടുതൽ അപകടം ഒഴിവാക്കാൻ കാരണമായി. പരിക്കേറ്റ ആരുടെയും നില ഗുരുതരമല്ല. ഇവരെ വടക്കാഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചേലക്കര മണ്ഡലം നിയുക്ത MLA UR പ്രദീപ് സംഭവസ്ഥലം സന്ദർശിച്ചു. ലോകത്ത് ഇന്ന് ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്നത് ക്രൈസ്തവരാണെന്ന് തൃശൂർ അതിരൂപത മെത്രോപൊലിത്തയും CBCI വൈസ് പ്രസിഡന്റുമായ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. CLC റൂബി ജൂബിലി സമാപന സമ്മേളനം തൃശൂർ ടൗൺഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർ താഴത്ത്. KCBC യൂത്ത് കമ്മീഷൻ ചെയർമാൻ മാർ ജോസ് ഭണ്ഡാരശ്ശേരിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വടക്കാഞ്ചേരി മണ്ഡലം നിയുക്ത MLA അനിൽ അക്കര മുഖ്യാതിഥിയായിരുന്നു. CLC സംസ്ഥാന പ്രസിഡന്റ് വിജേഷ് ജെ കൊളങ്ങാടൻ അധ്യക്ഷത വഹിച്ചു. CLC അതിരൂപത പ്രസിഡന്റ് ബിജിൻ സി ജോസഫ്, ഫാദർ ജിയോ തെക്കിനിയത്ത്, ഷോബി കെ പോൾ, ഫാദർ ജിമ്മി കുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂരിലെ ട്രെയിൻ യാത്രക്കാരുടെ കൂട്ടായ്മയായ ട്രെയിൻ മേറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് നടത്തി. ട്രെയിൻ മേറ്റ്സും തൃശൂരിലെ പ്രമുഖ നേത്രരോഗ ചികിത്സാ കേന്ദ്രവുമായ ഡോക്ടർ റാണി മേനോൺസ് ഐ ക്ലിനിക്കും സംയുക്തമായാണ് നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത്. നെടുപുഴ കസ്തൂർബ മാതൃസംരക്ഷണ കേന്ദ്രത്തിലായിരുന്നു ക്യാമ്പ്. ഡോക്ടർ റാണി മേനോൻ, ഡോക്ടർ അൽജോ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. തെരഞ്ഞെടുത്ത രോഗികൾക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയയും മരുന്നും ക്യാമ്പിന്റെ ഭാഗമായി നൽകും. കേരള വികലാംഗ ക്ഷേമ സംഘടനാ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപക്ഷം 2016 എന്ന പേരിൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട തൃശൂർ ജില്ലയിലെ നിയമസഭാ സാമാജികർക്ക് സ്വീകരണം നൽകി. സാഹിത്യ അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ നടന്ന സ്വീകരണ ചടങ്ങ് സംഘടനാ സംസ്ഥാന സെക്രട്ടറി ഖാദർ നാട്ടിക ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AS നൌഷാദ് അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം മണ്ഡലം നിയുക്ത MLA ET ടൈസൺ, നാട്ടിക MLA ഗീതാഗോപി, ഒല്ലൂർ MLA കെ രാജൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കേരള വികലാംഗക്ഷേമ സംഘടന ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള 21 ആവശ്യങ്ങളടങ്ങുന്ന അവകാശ പത്രിക MLAമാർക്ക് സമർപ്പിച്ചു. TK സേതലവി, വിനോദ് ശങ്കർ, ജയപ്രസാദ്, പവിത്രൻ കണ്ണമ്പറമ്പിൽ, ഷക്കീല അൻസാർ തുടങ്ങിയവർ സംസാരിച്ചു. എനർജി കൺസർവേഷൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കുട്ടികൾക്കായി എനർജി പെയിന്റിംഗ് മത്സരം സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമിയിൽ നടന്ന മത്സരം പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ അഡീഷണൽ ഡയറക്ടർ പി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. എനർജി കൺസർവേഷൻ സൊസൈറ്റി തൃശൂർ ചെയർമാൻ PA വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KA സോമൻ, മധുകൃഷ്ണൻ, സുനിൽകുമാർ, ഇ സത്യഭാമ തുടങ്ങിയവർ സംസാരിച്ചു. LP സ്കൂൾ, ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 30 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. നാടകാചാര്യൻ മനു മാസ്റ്റർക്ക് ആദരമർപ്പിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യരും ആസ്വാദക വൃന്ദവും പൂർവി എന്ന സംഘടനയും സംയുക്തമായി സംഘടിപ്പിച്ച ആചാര്യ ദേവോഭവ എന്ന പരിപാടി തൃശൂരിൽ നടന്നു. ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അഭിഷേക് രഘുറാമിന്റെ സംഗീത കച്ചേരി ആസ്വാദകരിൽ സംഗീത ലഹരി പടർത്തി. വയലിനിൽ തിരുവനന്തപുരം N സമ്പത്തും മൃദംഗത്തിൽ TV ഗണേഷും ഘടത്തിൽ വാഴപ്പള്ളി കൃഷ്ണകുമാറും പക്കമേളമൊരുക്കി. തുടർന്ന് പ്രമുഖർ അവതരിപ്പിച്ച നൃത്ത സംഗീത പരിപാടികൾ അരങ്ങേറി. നർത്തകി പത്മശ്രീ കലൈമാമണി ചിത്ര വിശ്വേശ്വരൻ മനു മാസ്റ്റർക്ക് പുരസ്കാരം സമ്മാനിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ 11 മന്ത്രിമാരാകും. പ്രൊഫസർ സി രവീന്ദ്രനാഥും AC മൊയ്തീനും മന്ത്രിപ്പട്ടികയിൽ. പി ശ്രീരാമകൃഷ്ണൻ സ്പീക്കർ. ജില്ലയ്ക്ക് 3 മന്ത്രിമാരെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും. AC മൊയ്തീനും സി രവീന്ദ്രനാഥിനുമൊപ്പം CPIയുടെ VS സുനിൽകുമാറും മന്ത്രിയായേക്കും. തൃശൂർ സ്വരാജ് റൗണ്ടിലെ ഇന്നർ ഫുട്പാത്ത് നവീകരണം തുടങ്ങിയിടത്ത് തന്നെ. തൃശൂർ പൂരത്തിന് മുൻപ് തീർക്കാനൊരുങ്ങിയ പദ്ധതി സാംസ്കാരിക നഗരയ്ക്ക് അപമാനമായി. മൈനൂർ ഗായത്രിപ്പുഴയിലെ പാറക്കടവിൽ 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. പാറമേൽപ്പടി സ്വദേശികളായ വിഷ്ണു, പ്രവീൺ എന്നിവരാണ് മരിച്ചത്. നെല്ലായി ജംഗ്ഷനിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. പന്തല്ലൂർ സ്വദേശി സുകുമാരനാണ് മരിച്ചത്. ആറ് കിലോ കഞ്ചാവ് സഹിതം 2 തമിഴ്നാട് സ്വദേശികളെ കൊല്ലടി എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ പിടികൂടി. തൃശൂർ നഗരത്തിൽ ചില്ലറ വിൽപ്പനക്കാർക്ക് വിതരണം ചെയ്യാനുള്ള കഞ്ചാവാണ് പിടികൂടിയതെന്ന് എക്സൈസ്. നിരോധനാജ്ഞയ്ക്കിടയിലും കൊടുങ്ങല്ലൂരിൽ വീടും വാഹനവും ആക്രമിച്ചു. മാളയിൽ CPM നേതാവിന്റെ വീടിന് നേരെയും ആക്രമണം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും TCV ഓൺലൈൻ സന്ദർശിക്കുക. നമസ്കാരം.
വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ജോസ് ലൂക്കാസ്. ചുങ്കത്ത് ജ്വല്ലറി.